റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് കഴിഞ്ഞ ദിവസം ജ്യൂസിൻ്റെ വിഷയത്തിൽ വിശദീകരണം നൽകുകയുണ്ടായി അദ്ദേഹം അതിൻ്റെ ചുറ്റുപാടുകളും അത്തരമൊരു തീരുമാനത്തിലെത്താനുള്ള കാരണങ്ങളുമൊക്കെ അദ്ദേഹം പറഞ്ഞു പക്ഷെ അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ചില ചിന്തകളുണ്ട് അത്തരമൊരു ചിന്തകൾക്ക് കാരണക്കാരനായ ഒരാളെന്ന നിലയിൽ എനിക്കതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിഷ്പക്ഷ നിലപാടിൽ റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി അർഹിക്കുന്ന ഒരാളാണ് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന വിഷയങ്ങളോട് വിയോജിപ്പ് തോന്നാമെങ്കിലും ചിലപ്പോൾ മറ്റു പല കാര്യങ്ങളിലും നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന നിലപാട് സ്വീകരിക്കാമെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട് ഒരു മൂല്യമുണ്ട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും പീഡിയാട്രിക് വൈദഗ്ധ്യത്തിൻ്റെ പേരിൽ രണ്ടോ മൂന്നോ മാസം ഒഴിവാക്കി നിർത്തിയ ആളോ പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പിന് പോയ ആളോ അത്തരത്തിലുള്ളൊരു പശ്ചാത്തലമോ മറ്റ് സ്ഥിതിയോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് മറുപടി പറയുന്നതും ഒക്കെ യോഗ്യമാണ് നമുക്ക് പറയാൻ അർഹതയുണ്ട് അദ്ദേഹവും അത്തരത്തിൽ അതിന് യോഗ്യനും അർഹതയുമുള്ള ആളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തെ വല്ലാതെ ചിത്രവധം നടത്തുന്നതിൽ ചില ആളുകൾ അതിനുവേണ്ടി ശ്രമം നടത്തി അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾ വളരെ വൈകാരികമായി എനിക്ക് അയച്ചു തരികയുണ്ടായി എനിക്ക് അവരോടെല്ലാം പറയാനുള്ളൊരു കാര്യം ഈ വിഷയത്തിൽ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കാണുന്നത് തന്നെ കേരളത്തിലെ പ്രശസ്തമായ ഓൺലൈൻ മാധ്യമങ്ങളിൽ മലയാള മനോരമ മാതൃഭൂമി അടക്കമുള്ള മുഖ്യധാരാപത്രങ്ങളുടെ ചാനലുകളിലും മറ്റുമൊക്കെ ഇതിൻ്റെ ക്ലിപ്പുകൾ ഇറങ്ങിയ ശേഷം ആ ക്ലിപ്പുകൾ ഉൾപ്പെടെ അയച്ചു തന്നപ്പോഴാണ് അതിന് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തെ ചിത്രവധം നടത്തി എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും ഉചിതമാവുക അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുമായിരുന്ന ഒരു മതവിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല എന്ന് പൊതുസമൂഹത്തോട് പറയാനാണ് ഉദ്ദേശിച്ചത് അവിടെ അത്തരം വിയോജിപ്പുകൾ അല്ലെങ്കിൽ അത്തരം വ്യത്യസ്തമായ നിലപാടുകൾ പൊതുസമൂഹത്തിൽ പറയുന്നില്ലെങ്കിൽ ഒരു വശം മാത്രം സംസാരിക്കപ്പെടുകയും അവിടെ കാസിമി ഉസ്താദെന്നോ അനിൽ മുഹമ്മദെന്നോ ഉള്ളതിന് പകരം അതല്ല മതത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് പറയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ ഉസ്താദിനെ പിന്തുടർന്ന് വേട്ടയാടുകയോ ഉസ്താദ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ പദാനുപദം എടുത്തു വെച്ച് മിമിക്രി നടത്തുകയോ അല്ലെങ്കിൽ ക്ലിപ്പിട്ട് അതിനോട് പ്രതികരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അത് ഒരു എന്താ പറയുന്നത് കലാകാരന്മാരായിട്ടുള്ളവർക്കാണ് അത് യോജിക്കുക അല്ലാതെ സാധാരണ സംസാരിക്കുന്നവർക്ക് അത് യോജ്യമായതല്ല ആ ഉസ്താദ് ആ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ജ്യൂസിൻ്റെ വിഷയം പറഞ്ഞു മനുഷ്യർ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അപകടകരമായ സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞു അത്തരമൊരു കാര്യത്തെ സിയോണിസമായിട്ടോ അല്ലെങ്കിൽ ജൂതനുമായി ബന്ധപ്പെടുത്താനുള്ള ഒരു ശ്രമമൊക്കെ അതിൽ നടന്നുവെങ്കിലും അത്തരം കാര്യങ്ങളിൽ ഏത് വിഷയത്തിലെടുത്ത് നോക്കിയാലും നമ്മൾ ചായപ്പൊടിയുടെ വിഷയത്തിലെടുത്ത് നോക്കിയാലും കട്ടൻ ചായയുടെ വിഷയത്തിലെടുത്ത് നോക്കിയാലും അതല്ലെങ്കിൽ വേറെ ഏത് ആഹാര രീതിയുടെ കാര്യത്തിലെടുത്ത് നോക്കിയാലും ഒരാഹാരം രൂപപ്പെട്ടു വരുന്നതിൽ ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് സംസ്കാരങ്ങളും പങ്കുവഹിക്കുന്നുണ്ട് എല്ലാം പ്രത്യേക ഒരു രാജ്യത്തെയാണ് എന്ന് പറയാനൊക്കില്ല ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നതാണ് പൊറോട്ട എങ്കിൽ ആ പൊറോട്ട ഉണ്ടാക്കുന്ന മൈദാമാവ് കണ്ടുപിടിച്ചത് വേറൊരു രാജ്യമാണ് അതിൻ്റെ അത് ചുടുന്ന പാളം കണ്ടുപിടിച്ചത് വേറൊരാളാണ് ഉപയോഗിക്കുന്ന എണ്ണ വേറൊന്നാണ് ഗ്യാസ് വേറൊരു രാജ്യത്തു നിന്ന് വരുന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഓരോ ഭക്ഷണവും വ്യത്യസ്തമായ സമൂഹങ്ങളുടെയും സംസ്കാരങ്ങളുടെയും രാജ്യത്തിൻ്റെയും ഒക്കെ ആകത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ വ്യാഖ്യാനിക്ക് നടത്തല്ല പക്ഷേ ഉസ്താദ് പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതല്ലേ തെറ്റിദ്ധരിക്കപ്പെട്ടു അല്ലെങ്കിൽ അത് ശരിയായിരുന്നില്ല എന്നുള്ളിടത്ത് അങ്ങ് ഖേദം പ്രകടിപ്പിച്ചത് അങ്ങയുടെ ഔന്നിത്യം വെളിവാക്കുന്നു അത് വളരെ വളരെ നല്ല കാര്യമാണ് അങ്ങ് ഒരു പറയേണ്ടിയിരുന്നത് വർത്തമാന കാലഘട്ടത്തിലെ പുതിയ കാലത്തെ ഭക്ഷണക്രമം ക്രമം മനുഷ്യനിലുണ്ടാക്കുന്ന പ്രയാസങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ എന്താ പറയുന്നത് രോഗം അതുമൂലം ഉണ്ടാകുന്നതും അതിൻ്റെ ചികിത്സയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അങ്ങ് സംസാരിച്ചിരുന്നതെങ്കിൽ ഇത്തരമൊരു സംഗതി ഉണ്ടാവില്ലായിരുന്നു അങ്ങേയോടും അങ്ങയെപ്പോലുള്ളവരോടും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സാമൂഹ്യ മാധ്യമം ഒരു തുറന്നുവിട്ട ഭൂതമാണ് നമ്മൾ അതിലൂടെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾക്ക് ബോധ്യമായാൽ മാത്രം പോരാ നമ്മൾക്ക് ബോധ്യമാകുന്നത് പോലെ ആ നമ്മൾ ബോധ്യപ്പെടുന്ന അതേ പ്രതലത്തിൽ സമൂഹത്തോട് സംവദിക്കുന്നുണ്ടോ നമ്മുടെ വാക്കുകൾ എന്നുള്ളതിനെക്കുറിച്ച് വളരെ ശ്രദ്ധാപൂർവമായ വിലയിരുത്തൽ അനിവാര്യമാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഒരു സ്കാൻ മെഷീനിൽ ഇട്ടേക്കുമ്പോൾ എന്നെപ്പോലെയുള്ള ഒരാളിനെ പരിഗണിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ഔന്നിത്യത്തിലാവും അങ്ങേപ്പോലുള്ള ആളിനെ പരിഗണിക്കുക അപ്പോൾ അങ്ങ് പറയുന്ന ഓരോ വാക്കുകളും അത് കേവലം റഹ്മത്തുല്ലാ ഖാസ്മി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വാക്കുകൾക്കപ്പുറത്ത് ഒരു മതത്തിൻ്റെ വാക്കുകൾ പറയുന്ന പ്രചാരകൻ അല്ലെങ്കിൽ അതിലെ പുരോഹിതൻ അല്ലെങ്കിൽ അതിലെ പണ്ഡിതൻ എന്നുള്ള നിലയിൽ അത്തരത്തിൽ ആ മതം കൂടി ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ ജനങ്ങൾ കാണുന്ന സ്ഥിതിയിലേക്ക് എത്തുമെന്നുള്ള ഗൗരവം ഇക്കാര്യത്തിൽ കാണിക്കണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന രണ്ടാമത്തെ കാര്യം അങ്ങ് കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ വ്യക്തമായ പോയിൻ്റുകൾ അത് കുറിച്ചു വെച്ച് അത്തരം പോയിന്റുകൾ കേന്ദ്രീകരിച്ച് വർത്തമാനം പറഞ്ഞാൽ അത് പലപ്പോഴും നമ്മുടെ മതപ്രഭാഷണ പരമ്പരകൾക്കൊക്കെ ഒരു വിഷയമാണ് ഒരു സംഭവം തന്നെ ചിലപ്പോൾ അരമണിക്കൂറുകളോളം അതിൻ്റെ ഫലായിലുകളെല്ലാം പറഞ്ഞ് അതിൻ്റെ ചുറ്റുപാടുകളെല്ലാം പറഞ്ഞ് അതിൻ്റെ നാടകീയത ഉണ്ടാക്കി അവസാനം വൈകിട്ട് തിരിച്ചു പോകുമ്പോൾ രണ്ട് മണിക്കൂർ പണ്ട് മതപ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആകെ രണ്ട് പോയിൻ്റ് ആയിരിക്കും ഉള്ളത് അതിൻ്റെ ചുറ്റുപാടുകൾ സംസാരിക്കുന്നതായിരിക്കും ഒത്തിരി ഉണ്ടാവുക അപ്പോൾ അതേസമയം വളരെ പ്രൊഫഷണലായ രീതിയിൽ എത്ര പോയിൻ്റുകൾ പറയണമെന്നുള്ളതുപോലെ അത് കുറിച്ച് വെച്ചിട്ട് സംസാരിക്കുന്നത് ഉചിതമായിരിക്കും മൂന്നാമത്തെ കാര്യം ഇത്തരം കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ടാവും ഞാൻ കാണുന്ന ഒരു ചാനൽ കാണുന്നുണ്ട് ആ ചാനലുകാർക്ക് സ്വാഭാവികമായി മതപ്രചരണവും ഉസ്താദിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുപോലെ തന്നെ അവർക്ക് വരുമാനവും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ അങ്ങയുടെ പേരിൽ പുറത്തുവിടാൻ പോകുന്ന വീഡിയോകൾ അല്ലെങ്കിൽ അത്തരം ദൃശ്യങ്ങൾ ഈ പരിപാടി കഴിഞ്ഞാൽ ഉടൻ തന്നെ അങ്ങ് കണ്ട് വേണ്ടതും വേണ്ടാത്തതും തിരിച്ച് മനസ്സിലാക്കി പറഞ്ഞു പോകുമ്പോൾ അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി അത്തരത്തിൽ പുറത്തുവിടുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഈ പറയുന്നത് പോലെ നല്ല സന്ദേശം സമൂഹത്തിനും കിട്ടും നല്ല സന്ദേശം മതങ്ങളെക്കുറിച്ച് മനുഷ്യർക്കും മനസ്സിലാവും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകുന്നത് അബദ്ധമായി പോയാൽ ആ അബദ്ധത്തിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ നമ്മളെ കളിയാക്കുകയോ കുറ്റം പറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ വ്യക്തിപരമായി വേദനിക്കുമെങ്കിലും ഈ പറഞ്ഞ വേദനകൾക്കപ്പുറത്ത് അത് തിരുത്തപ്പെടുന്നതിന് അത് കാരണമാകുന്നു എന്നുള്ളത് വലിയ ഗുണകരമാണ് ഇല്ലെങ്കിൽ അത്തരം സംഗതികൾ അവിടെ തന്നെ കിടക്കും ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ഒരുപക്ഷെ വിശ്വാസപരമായ കാര്യത്തിലൊക്കെ പലർക്കും വിയോജിപ്പും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അങ്ങക്ക് ബാക്കിയുള്ള പല കാര്യങ്ങളിലും നല്ല മൂല്യമുണ്ട് നല്ല ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാണ്ഡിത്യവുമായി ബന്ധപ്പെട്ട് പണ്ഡിത സദസ്സുകളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള പള്ളികളിലോ ഇടങ്ങളിലോ അല്ലാതെ പോലീസ് സ്റ്റേഷനുകളിലൊന്നും അങ്ങേക്ക് കയറേണ്ടി വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങയോട് വർത്തമാനം പറയുന്നതും അങ്ങയുടെ വർത്തമാനം കേൾക്കുന്നതും ഇഷ്ടമാണെന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ